സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ രണ്ട് രാജാക്കന്മാർ ഇരുപത്തഞ്ച് ജറുസലേമിന്റെ പതനം പൂർണ്ണമാവുകയാണ് നബുഖനേസർ ആ നഗരത്തെ ചുട്ടു ചാമ്പലാക്കുന്നു അവന്റെ വിചാരിപ്പുകാരനും സൈന്യ നായകനുമായ നബു സറാദാൻ ജനങ്ങളെയെല്ലാം ബാബിലോണിലേക്ക് നാടുകടത്തുന്നു ദരിദ്രരെയും തകർന്നവരെയും മാത്രം യുവതായരെ തോട്ടങ്ങൾ പാലിക്കാനായി ബാക്കി വെച്ചുകൊണ്ട് എരുളിൻ്റെ മറവിൽ ഒളിച്ചോടാൻ ശ്രമിച്ച സതക്കിയ രാജാവിനെയും കൂട്ടരെയും അവർ പിടികൂടി രാജകുമാരന്മാരെ രാജാവിൻ്റെ കൺമുൻപിൽ വെച്ച് കൊന്നു കളഞ്ഞിട്ട് അവൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ചങ്ങലയ്ക്ക് ബന്ധിച്ച് ബാബിലോണിലേക്ക് പറഞ്ഞയക്കുകയാണ് ദേവാലയം തകർക്കപ്പെട്ടു ദേശം ചാമ്പലായി വിശുദ്ധ വസ്തുക്കളെല്ലാം തന്നെ കൊള്ള മുതലുകളായി ബാബലോണിലേക്ക് മുതൽ കൂട്ടപ്പെട്ടു തൻ്റെ ജനം ഇങ്ങനെ നാമാവശേഷമാകുമ്പോൾ ദൈവം എവിടെയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു ദൈവം തൻ്റെ ജനത്തോടൊപ്പം തന്നെയായിരുന്നു അവരോടൊപ്പം പ്രവാസത്തിലേക്ക് ഇറങ്ങി നടക്കുന്നൊരു ദൈവം ജനമില്ലെങ്കിൽ ദൈവമില്ല കാരണം ആ ജനം മെനഞ്ഞെടുത്ത ദൈവം ആയിരുന്നില്ല ദൈവം ആ ജനത്തിൽ തന്നെ തന്നെ പ്രതിഫലിപ്പിച്ച ഒരു ദൈവം ആയതുകൊണ്ടാണത് തന്നെ പോലെ തന്നെ തൻ്റെ ജനത്തെ വാർത്തെടുത്ത ദൈവമായതുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്കൊക്കെയും അവരിലേക്കായിരുന്നല്ലോ ദൈവം ചൊരിഞ്ഞത് ആ സ്നേഹം വഴിമുട്ടിപ്പോയാൽ പിന്നെ ആർക്കാണ് അതിനെ അടക്കി വയ്ക്കാനാകുക ഇന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴ് വളരെ തീവ്രമായ ഭാഷയിൽ കുറിക്കുന്ന വേദനയുണ്ട് ഇതിനെ സംബന്ധിച്ച് ബാബിലോൺ നദിക്കരകളുടെ തീരത്ത് ഇരുന്നു കൊണ്ട് അവർ വാദ്യങ്ങളും വായ്ത്താരികളും അടക്കി വയ്ക്കുകയാണ് ജീവിതം തന്നെ മടക്കി കെട്ടിക്കളഞ്ഞതുപോലെ ഇതേ നദിക്കരയിലിരുന്നു കൊണ്ട് തന്നെയാണ് എസ് എ പക്ഷെ ദർശനങ്ങൾ കണ്ടത് തങ്ങളോടൊപ്പം ഇറങ്ങി നടക്കുന്ന ദൈവത്തെ തൻ്റെ നിത്യവാസം തൻ്റെ ജനത്തോടൊപ്പം ഉറപ്പിക്കുന്ന ദൈവത്തെ നമ്മുടെ വേദനകളിൽ മാംസമണിയുകയാണ് നാഥൻ ഇന്ന് വിശുദ്ധ ഇറനേസിൻ്റെ തിരുനാളാണ് ജോഹന്നാൻ ശ്രീഹായ ശിഷ്യനാണ് ഈ ആദ്യകാല സഭാപിതാവ് മാംസമണിഞ്ഞ ക്രിസ്തുവിനെ അതായത് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അതുല്യനായ പ്രഘോഷകനാണ് ഇദ്ദേഹം ദ ചാമ്പ്യൻ ഓഫ് ഇൻകാർണേഷൻ ശരീരത്തെയും ലോകത്തെയും തൊടാത്ത അമൂർത്തമായ ആധ്യാത്മികതയുടെ യൂബർ സ്പിരിച്വാലിറ്റി ഹൃദയവും ഹൃദയ രഹസ്യങ്ങളും മനുഷ്യർക്കും ദൈവത്തിനുമുണ്ടെന്ന സ്നേഹത്തിൻ്റെ നിർണയങ്ങൾ പാടെ അവഗണിച്ചു കളയുന്ന വരട്ട് ജ്ഞാനവാദത്തിൻ്റെയും നോസ്റ്റിസിസം അതിനു ബദലായിട്ടാണ് വിശുദ്ധ ഇറനവുസ് എന്നും നിലകൊണ്ടിട്ടുള്ളത് നമ്മെ ദൈവത്തോട് ചേർത്ത് ഒട്ടിച്ച് കളഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വിശുദ്ധ ഈറണെ ഉസ് പടിപ്പിക്കുകയാണ് നാം ഇനി ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഈഴപിരിഞ്ഞു പോകില്ല എന്ന് നാം മനസ്സിലാക്കുന്നു ഇതിനാൽ നമ്മൾ മാത്രമല്ല സർവത്തെയും ക്രിസ്തു ഇങ്ങനെ പിതാവിലേക്ക് ചേർത്തണച്ചിട്ടുണ്ട് അണച്ചിട്ടുണ്ട് അനക്കഫാലോയോസിസ് എന്ന് പറയും റീക്യാപിറ്റലേഷൻ ഈയൊരു വിശ്വാസ ദർശനം ഒരു സഭാശ്രേഷ്ഠൻ എന്ന നിലയിൽ തൻ്റെ അജപാലന രംഗത്തും ഇദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ഐക്യത്തിൻ്റെ വേദപാരംഗതൻ ഡോക്ടർ ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുന്നത് ഇന്ന് മത്തായി എട്ട് ഒന്ന് മുതൽ നാല് വരെ നാദൻ ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട് മനുഷ്യാവതാരത്തിൽ വിടരുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തന്നെയാണ് ഈ സ്പർശനത്തിൽ വെളിവാകുന്നത് ഉടലിനെ തൊട്ട ദൈവം കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊട്ടവനം ഭ്രഷ്ടനാകും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർക്ക് ഭ്രഷ്ടനാക്കപ്പെട്ടവർക്ക് കൂട്ടുപോയൊരു ദൈവമാണ് നമുക്കുള്ളത് കൂടും പറച്ച് കൂട്ടുപോയ ദൈവം എല്ലാം തലച്ചുമുടായി ചുമന്നുകൊണ്ടാണ് അവൻ പോകുന്നത് പോലും അനാക്കഫാലോയോസിസ് നമ്മെപ്പോലും തലച്ചുമുടായി ചുമന്നുകൊണ്ട് വിശുദ്ധ ഇറണേവുസ് പറഞ്ഞതിൻ്റെ അക്ഷരാർത്ഥം കുറിക്കുന്നത് പോലെ